സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നവ്യമായ ഒരു യാഗത്തിന്റെ അർത്ഥതലങ്ങൾ വിരിയിക്കുന്ന ഒരു സുന്ദര പ്രബോധനമാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം. അതിന്റെ ഭാഷയും രൂപകങ്ങളും വളരെ സങ്കീർണമായി തോന്നാമെങ്കിലും അത് അവതരിപ്പിക്കുന്ന ക്രിസ്തു എന്ന മഹാപുരോഹിതനെയും അവന്റെ നവ്യമായ ബലിയർപ്പണത്തെയും നമ്മുടെ ഹൃദയം നിറയും വിധമാണ് ശ്ലീഹ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ സുഹൃത വഴിയിലും ഈ നവമായ ബലിയർപ്പണത്തിന്റെ വേദികയായി മാറുന്നു. ഇന്ന് ഹെബ്രായർ 13:15 മുതൽ കൃതജ്ഞതാ ബലികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടതും. അതൊരു രക്തം ചിന്തുന്ന ബലിയാണ്. എന്നാൽ പുരാതന ബലികളെ പോലെ ബലിമൃഗങ്ങളുടെ രക്തമല്ല ചിന്തുന്നത് എന്നർത്ഥം. സ്വയം സമർപ്പിക്കലാണ്. അത് നിലയ്ക്കാത്തൊരു ബലിയാണ്. സ്തുതിയാണ് അതിന്റെ ഭാവം, കൃതജ്ഞതയാണ് അതിന്റെ മന്ത്രം, അതരഫലങ്ങളാണ് അതിന്റെ ദ്രവ്യം. സ്തുതി ഓമോലോഗിയോ എന്നത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ജീവിതം കൊണ്ട് മുദ്രവെച്ച വിശ്വാസ പ്രഖ്യാപനങ്ങൾ, ഹെബ്രായർ 11:13. അത് ക്രിസ്തുവിലുള്ള വിശ്വാസ പ്രഖ്യാപനത്തിന്റെ സൂചകവുമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസ പ്രഖ്യാപനം ഓമോലോഗിയോ എന്നത് അവനുമായി പൊരുത്തപ്പെടുക എന്നുകൂടി അർത്ഥം കൈക്കൊള്ളുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീഹ തുടർന്ന് സഭാ നേതാക്കളെ പരാമർശിക്കുമ്പോഴും സഭാ മക്കൾക്ക് ഈ നേതാക്കളോടുണ്ടാകേണ്ട ബന്ധത്തെ പരാമർശിക്കുമ്പോഴും ക്രിസ്തുവിനെ മാതൃകയാക്കുന്ന വിശ്വാസശീലത്തെ പഠിപ്പിക്കുന്നത്. സഭാ നേതാക്കൾക്ക് സ്വയവും മറ്റുള്ളവരുടെയും രക്ഷയെ പ്രതി ശ്രദ്ധ വേണം, ഉത്തരവാദിത്വം വേണം, ആത്മാക്കളെ പ്രതിയുള്ള ഉത്കർഷവും വേണം. ക്രിസ്തു സാധ്യമാക്കുന്ന രക്ഷ പ്രത്യാശയിൽ ഊന്നിക്കൊണ്ടിരിക്കുന്നു. ഹെബ്രായർ 6:19 വിശ്വാസത്തിലും 10:39 അപരനായി സ്വയം ബലിയായി തീർന്ന ക്രിസ്തുവിന്റെ മാതൃകയിലും 12:13. അതേസമയം സഭാമക്കൾക്ക് ഈ നേതാക്കളോട് വിശ്വാസത്തിന് അനുരൂപമായ അനുസരണവും വേണ്ടതാണ്. ഭിന്നതകളെയും അസ്വാരസ്യങ്ങളെയും ഇല്ലാതാക്കാൻ ഈ പരസ്പര പൂരകത്വം പരമപ്രധാനവുമാണ്. സഭാ നേതൃത്വം ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് ക്രിസ്തുവിന് തന്റെ ജനത്തോടുള്ള സ്നേഹത്തെ ആവിഷ്കരിക്കുകയാണ്. അതേസമയം സഭാ മക്കളാകട്ടെ ക്രിസ്തോചിതമായ അനുസരണത്തോടെ സഭാ നേതൃത്വത്തോട് കൈകോർക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ രണ്ട് ഭാവങ്ങളെയും സുന്ദരമായി സന്നിവേശിപ്പിച്ചുകൊണ്ട് ശ്രീഹ ഒരു വലിയ ക്രിസ്തു രഹസ്യം പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ മഹാ ഇടയനെന്ന് വിളിക്കുമ്പോഴും അവന്റെ രക്തത്തിലുള്ള സനാതനമായ ഉടമ്പടിയെ അതിനോടൊപ്പം ചേർത്ത് വായിക്കുമ്പോഴും ക്രിസ്തു എന്ന മഹാപുരോഹിതനെ അവതരിപ്പിക്കുന്ന ഈ ലേഖനം അവനെ മഹാ ഇടയനെന്ന് വിളിക്കുമ്പോൾ അത് അവൻ അർപ്പിക്കുന്ന നവ്യമായ ബലിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റാരും അർപ്പിക്കാത്ത വിധം അവൻ തന്നെ തന്നെ ബലിയാക്കി. അതാണ് അവന്റെ രക്തത്തിലുള്ള ഈ ഉടമ്പടി, സനാതനമായ ഉടമ്പടി. അതിനാൽ ഇടയന്മാരായ എല്ലാവരും അവനെ മാതൃകയാക്കുവാൻ ബാധ്യസ്ഥരാണ്. ദൈവം മരിച്ചവരിൽ നിന്ന് കൊണ്ടുവന്നവൻ എന്നാണ് ഈ മഹാ ഇടയനെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഒരു വാചകമാണിത്. ഇന്നലെ നാം ധ്യാനിച്ചിരുന്നു ക്രിസ്തുവിന്റെ ഉത്ഥാനത്തെ, അതിൽ നാം എങ്ങനെ പങ്കുചേരുന്നുവെന്നും. പക്ഷേ ഉത്ഥാനത്തെ സാധാരണയായി കുറിക്കുന്ന എഗേറോ എന്ന പദമല്ല, കൈപിടിച്ചു കൊണ്ടുവരുന്ന അനഗാഗോ എന്നൊരു പദമാണിവിടെ. അതിന്റെ അർത്ഥം എന്തെന്നാൽ, ക്ലേശഭൂയിഷ്ടമായ ജീവിതയാഗങ്ങളെ സ്വീകരിക്കുന്നതും പൂർത്തീകരിക്കുന്നതും ദൈവമാണ് എന്നാണ്. തന്റെ പുത്രന്റെ കാര്യത്തിൽ ദൈവപിതാവ് ചെയ്തതുപോലെ. ഇതാകട്ടെ നമ്മെ ക്രിസ്തുവിനെ പോലെ ആക്കുന്നു. ശ്ലീഹ നേരത്തെ തന്നെ ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ദൈവം നമ്മെ എങ്ങനെ തന്റെ മക്കളാക്കി മഹത്വത്തിലേക്ക് ഉയർത്തുന്നു എന്നത്. ഹെബ്രായർ 2:10 തന്റെ പുത്രന്റെ സാദൃശ്യത്തിൽ ദൈവത്തിന് പ്രീതികരമായവ ചെയ്യാൻ ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണിവിടെ. അപ്പോൾ അവിടുന്ന് വാഗ്ദാനം ചെയ്ത നന്മകൾ നാം നേടും. വിശ്വാസാനുസൃതമായ ജീവിതം, ഹെബ്രായർ 11:5. അപരന് വേണ്ടി ആത്മയാഗമണയ്ക്കുന്ന ജീവിതശൈലി, ഹെബ്രായർ 13:16. ഇതൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്നവ. ഇന്ന് സങ്കീർത്തനം 23. ഇടയനും രാജാവുമായ ദാവീദ് യഥാർത്ഥ ഇടയനും രാജാവുമായ തന്റെ കർത്താവിന്റെ സ്നേഹത്തെ വർണ്ണിച്ചുകൊണ്ട് പാടുന്നതാണത്. വർഷങ്ങൾ കൊണ്ട് അവന്റെ ഹൃദയം പാകപ്പെട്ടു കഴിഞ്ഞു, വിശ്വാസം ദൃഢപ്പെട്ടു. അതുതന്നെയാണ് ഈ സങ്കീർത്തനത്തിന്റെ ഗഹന സൗന്ദര്യവും. അവൻ ദൈവം ചെയ്ത പൂർവകാല നന്മകൾ മാത്രമല്ല, ഇനി അങ്ങോട്ട് അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ പിൻചെല്ലുന്ന നന്മകളെയും ദൈവകാരുണ്യത്തെയും കൂടി പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. ഇന്ന് ഭക്ഷണത്തിന് പോലും സമയമില്ലാത്ത വിധം ഞെരുങ്ങിയിട്ടും തന്നെ ഞെരുക്കുന്ന ജനത്തിന്റെ ആവശ്യങ്ങളിൽ മടുപ്പോ വെറുപ്പോ ഇല്ലാതെ ബദ്ധശ്രദ്ധാലുവാകുന്ന നാഥനെ നാം കാണും, മർക്കോസ് 6:30 മുതൽ. കാരണം തന്റെ ജനം ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായി എന്ന് നാഥൻ തിരിച്ചറിയുകയാണ്. അവരുടെ ഇടയന്മാർ അവരെ കാക്കാതെ പോയി, അതിനാൽ മഹാ ഇടയൻ അവരെ തേടി വരുന്നു. എസക്കിയൽ 34, ജെറമിയ 23. ഇപ്രകാരം തന്റെ ജനത്തെ ക്രിസ്തു പഠിപ്പിച്ചു എന്ന് മർക്കോസ് ഊന്നി പറയാറുണ്ട്. ശരീരത്തിന്റെ വിശപ്പുകൾ അടക്കുന്നതിന് മുൻപ് അവൻ കൈപിടിച്ച് ഉയർത്തുകയാണ് വചനമെന്ന അപ്പം വിളമ്പിക്കൊണ്ട് മനുഷ്യരുടെ ദൈവിക ഉയരങ്ങളിലേക്ക്.
ആയിരിക്കും.